അമിതാഭ് ബച്ചന്റെ അഞ്ചു പതിറ്റാണ്ടിലെ സിനിമാ ജീവിതത്തെ അടിസ്ഥാനമാക്കി റസൂൽ പൂക്കുട്ടി തയ്യാറാക്കിയ കോഫി ടേബിൾ ബുക്ക് രാജേന്ദ്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. സിനിമയിൽ ചിത്രങ്ങൾക്കൊപ്പം ശബ്ദകല ആഖ്യാനമായി മാറിയിരിക്കുന്നതായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദകലാ ജീവിതത്തെ ആസ്പദമാക്കി ബൈജു നടരാജൻ എഴുതിയ ശബ്ദ താരാപഥം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. സൗണ്ടിങ് ഓഫ് അമിതാഭ് ബച്ചൻ എന്ന പേരിലാണ് റസൂൽ പൂക്കുട്ടി പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അമിതാഭ് ബച്ചന്റെ 50 സിനിമകളിൽ നിന്നുള്ള ഡയലോഗുകളും അപൂർവ ചിത്രങ്ങളുമാണ് പുസ്തകത്തിൽ. ശബ്ദകല ആഖ്യാനമായി മാറിയെന്ന യാഥാർത്ഥ്യം സിനിമാ ലോകം അംഗീകരിച്ചതായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു റസൂൽ പൂക്കുട്ടി. വായിക്കുമ്പോൾ അതിലെ വരികളാണ് ഇമേജുകളായി മാറുന്നത്. സിനിമയിൽ ചിത്രങ്ങളും ഒപ്പം ശബ്ദവും ഇമേജുകളായി മാറുകയാണെന്നും സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളെ തിരിച്ചറിയാൻ അതേക്കുറിച്ചുള്ള അവബോധം ആവശ്യമാണെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. മികച്ച സാഹിത്യ രചനകൾ സിനിമയാക്കുന്നതും പ്രാദേശിക ഭാഷകളിലാണെന്നും റസൂൽ പൂക്കുട്ടി വ്യക്തമാക്കി. റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദകലാ ജീവിതത്തെ ആസ്പദമാക്കി ബൈജു നടരാജൻ എഴുതിയ ശബ്ദ താരാപഥം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. രവി ഡി സി ചടങ്ങിൽ സംബന്ധിച്ചു. ശബ്ദ താരാപഥത്തിന്റെ 2nd പതിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വേൾഡ് വിഷൻ, ഷാർജ.